ഡോളർ സ്വർണ്ണക്കടത്ത് കേസുകളിൽ മുഖ്യമന്ത്രിക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി തള്ളി. വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് എച്ച് ആർ ഡി എസ് സെക്രട്ടറി അജി കൃഷ്ണൻ നൽകിയ ഹർജിയാണ് തള്ളിയത്. എസ് രാഗിൻ വിവരങ്ങളുമായി ചേരുന്നു. രാഗിൻ, ഈ ഹർജി തള്ളാനിടയായ സാഹചര്യം? അഞ്ചിത, ഡോളർ കടത്ത്, സ്വർണ്ണക്കടത്ത് എന്നീ കേസുകളിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഉന്നതർക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം വേണമെന്നുമായിരുന്നു ഈ എച്ച് ആർ ഡി എസ് സെക്രട്ടറി അജി കൃഷ്ണൻ്റെ ഹർജിയിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടിയിരുന്നത്. അതിൽ പറഞ്ഞിരുന്നത് ഈ സ്വപ്ന സുരേഷ് ഉൾപ്പെടെയുള്ള പ്രതികൾ നേരത്തെ കോടതിയിലടക്കം രഹസ്യമൊഴി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽ മുഖ്യമന്ത്രിക്കും കുടുംബാംഗങ്ങൾക്കുമൊക്കെ എതിരെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതിലടക്കം ഒരു ആഴത്തിലുള്ള അന്വേഷണം വേണം എന്നതായിരുന്നു ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ ഈ ഹർജിയാണ് ഇപ്പോൾ ഹൈക്കോടതി തള്ളിയിരിക്കുന്നത്. നേരത്തെ സർക്കാർ വ്യക്തമാക്കിയത് ഈ ഹർജി നിലനിൽക്കില്ല എന്ന കാര്യമാണ് സർക്കാർ ചൂണ്ടിക്കാട്ടിയത്. കാരണം ഈ ഹർജിക്കാരൻ്റെ താല്പര്യങ്ങളിൽ സംശയമുണ്ടെന്ന് സർക്കാർ പറഞ്ഞു. സ്വപ്നയ്ക്ക് ജോലി നൽകിയ ആളാണ് എച്ച് ആർ ഡി എസ് സെക്രട്ടറി അജി കൃഷ്ണൻ ഉൾപ്പെടെ ഉള്ള ആ സംവിധാനം. അതുകൊണ്ട് തന്നെ ഈ ഹർജിയിൽ സംശയമുണ്ട് എന്ന കാര്യമടക്കം സർക്കാർ പറഞ്ഞിരുന്നു. എന്തായാലും കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിൽ സർക്കാരിൻ്റെ ഒരു വാദം പരിഗണിച്ചുകൂടിക്കൊണ്ടാണ് കോടതി ഇപ്പോൾ ഈ ഹർജി തള്ളിയിട്ടുള്ളത്. മാത്രമല്ല ഈ അന്വേഷണം സംബന്ധിച്ച് അന്വേഷണം ശരിയായ ദിശയിലല്ല എന്നതായിരുന്നു ഹർജിക്കാരൻ്റെ വാദം. പക്ഷേ അത് കോടതി പരിഗണിച്ചിട്ടില്ല. അന്വേഷണം ഇ ഡി ആണെങ്കിലും അതോടൊപ്പം തന്നെ കസ്റ്റംസ് ഒക്കെ ആണെങ്കിലും ആ നിലയിൽ തന്നെ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നുണ്ട് എന്ന നിലയാണ് കോടതി സ്വീകരിച്ചത്. ആ നിരീക്ഷണമാണ് കോടതി നടത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇതിൽ ഏതെങ്കിലും തരത്തിൽ അന്വേഷണം തെറ്റായ ദിശയിലാണെങ്കിൽ അതിനുള്ള തെളിവ് ഹാജരാക്കാനും ഹർജിക്കാരനോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളും കോടതിക്ക് മുന്നിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല. മാത്രമല്ല കോടതി മേൽനോട്ടത്തിലുള്ള അന്വേഷണം ഈ ഘട്ടത്തിലൊന്നും ആവശ്യമില്ല എന്ന കാര്യവും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ ഹർജി ഇപ്പോൾ തള്ളിയിരിക്കുന്നു. നേരത്തെ ഇത് സംബന്ധിച്ചുള്ള വിശദമായ വാദം കേട്ട ശേഷമാണ് ഇപ്പോൾ ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസ് നേതൃത്വത്തിലുള്ള ബെഞ്ച് ഈ ഹർജി തള്ളിയത്.